السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നസ്വീഹത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെയും വൈകുന്നേരവും നാല് തവണ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് നരകത്തിൽ നിന്ന് എഴുത്തക്ക് നരകമോചനം നൽകുന്ന ഒരു ദിക്ർ ആണ്. ദിക്ർ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. ഇതാണ് ദിക്ർ. ഇത് നാല് തവണ രാവിലെയും നാല് തവണ വൈകുന്നേരം ചൊല്ലും. വൈകുന്നേരം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അസ്ബഹ്തു എന്നതിന് പകരം അംസൈത്തു എന്ന് ചൊല്ലണം. അപ്പം എങ്ങനെയാവും? അല്ലാഹുമ്മ ഇന്നി അംസൈത്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهم الله إني أصبحت نشتيم نان برباد تل پرويش تريكونو أشهدك نان ننن ساتشي آكيريكونو أشهدك هذا يعني അജ്അലുക ഷാഹിദൻ എന്നാണ്. നിന്നെ ഞാൻ സാക്ഷിയായിരിക്കുന്നു. എന്തിന്മേന്ന് ഇനി പറയുന്നുണ്ട്? തൗഹീദ് ഞാൻ അംഗീകരിക്കുന്നു എന്ന വിഷയത്തിൽ എന്നാണ്. അത് തുടർന്ന് പറയുന്നുണ്ട്: അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു, അല്ലാഹുവേ നിശ്ചയം ഞാൻ പ്രഭാതത്തിൽ സബാഹിൽ പ്രവേശിച്ചിരിക്കുന്നു. വ ഉഷ്ഹിദു ഹമലത അർശിക, അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു കഴിഞ്ഞിട്ട് ഉഷ്ഹിദുക ഞാൻ നിന്നെ സാക്ഷിയാക്കിയിരിക്കുന്നു. വ ഉഷ്ഹിദു ഞാൻ സാക്ഷിയാക്കിയിരിക്കുന്നു ഹമലത അർഷിക നിന്റെ അർഷ് ചുമക്കുന്ന ഹാമിലിങ്ങളായിട്ടുള്ള മലക്കുകളെയും ഞാൻ സാക്ഷിയാക്കിയിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർഷിക വ മലായികതക നിന്റെ മുഴുവൻ മലക്കുകളെയും ഞാൻ സാക്ഷിയാക്കിയിരിക്കുന്നു. അതായത് ആദ്യം അള്ളാഹുവിൻ്റെ അർശ് ചുമക്കുന്ന മലക്കുകളെ ഖാസ്സായിട്ട് പറഞ്ഞ ശേഷം പിന്നെ ആമായി പറയണ എല്ലാ മലക്കുകളെയും. വ ജമീഅ ഖൽഖിക, പിന്നെ ഒന്നുകൂടി ആമാക്കി നിന്റെ മുഴുവൻ സൃഷ്ടികളെയും മുഴുവൻ പടപ്പുകളെയും. അന്നക നിശ്ചയം നീ, അന്ത നീ അല്ലാഹു നീയാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ല അന്ത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഞാനിതാ ആ ഞാൻ ഇത് അംഗീകരിക്കുന്നു എന്ന കാര്യം നിന്നെ സാക്ഷിയാക്കുന്നു, മുഴുവൻ പടപ്പുകളെയും സാക്ഷിയാക്കുന്നു എന്നതാണ് അതിൻ്റെ. അന്നക അന്ത അല്ലാഹു ലാ ഇലാഹ ഇല്ല അന്ത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ നിശ്ചയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുക വ റസൂലുക അബ്ദുക നിന്റെ ദാസൻ നിന്റെ അടിമയാണെന്നും വ റസൂലുക നിന്റെ റിസാലത്ത് കൊണ്ടുവരുന്ന നിന്റെ റിസാലത്തുമായി വന്നിട്ടുള്ള നിന്റെ സന്ദേശവുമായി വന്നിട്ടുള്ള ദൂതൻ റസൂൽ ആണ് എന്നും. അപ്പം എന്താണ് ദിക്ർ എന്നുകൂടെ പറയാം? അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അന്ത അല്ലാഹു ലാ ഇലാഹ ഇല്ല അന്ത വഹ്ദക ലാ ശരീക ലക وان محمدا صلى الله عليه وسلم عبدك ورسولك. اشهدك എന്ന് പറഞ്ഞാൽ എന്താണ്? اجعلك شاهدا على اقراري بوحدانيتك في الالوهيه والربوبيه. اشهدك ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു. ഐ അതായത് اجعلك شاهدا ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു. എന്തിൻമേൽ? على اقراري ഞാൻ അംഗീകരിക്കുന്നു എന്ന വിഷയത്തിൽ. എൻ്റെ ഇഖ്റാർ എൻ്റെ അംഗീകാരം, ഞാൻ അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു എന്ന വിഷയത്തിൽ. ബി വഹ്ദാനിയതിക നിന്റെ ഏകത്വം, തൗഹീദ് നിന്റെ ഏകത്വം ഞാൻ അംഗീകരിക്കുന്ന വിഷയത്തിൽ. എന്തിൽ? ഫിൽ ഉലൂഹിയത്തി ഓർ റുബൂബിയത്തി. അപ്പം നീ റുബൂബിയത്തിൽ മാത്രമല്ല നിന്റെ ഉലൂഹിയത്തിലും എന്താണ് ഞാൻ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്നു, നിന്റെ വഹ്ദാനിയത്ത് ഏകത്വത്തെ അംഗീകരിക്കുന്നു. അതായത് നീയാണ് റബ്ബ് എന്ന് ഞാൻ സമ്മതിക്കുക മാത്രമല്ല
നിനക്ക് മാത്രമേ ഇബാദത്ത് അർപ്പിക്കാൻ പറ്റുള്ളൂ, നിന്നോട് മാത്രമാണ് ദുആ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന കാര്യം, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു എന്നാണ്. ആ അംഗീകാരത്തിന്മേൽ ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു എന്നതാണ്. അപ്പൊ ഇത് വഹുവ ഇഖ്റാറുൽ ഷഹാദത്തിൻ, ഇത് ഷഹാദത്ത്, ആ സത്യസാക്ഷ്യത്തെ അംഗീകരിക്കലാണ്, ഷഹാദത്ത് കലിമ അംഗീകരിക്കലാണ്. ഇതിൽ എന്താണ് പറയുന്നത്? അന്നക അന്തല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന്ത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. ഷഹാദത്ത് കലിമയുടെ ആശയമാണ് ഈ പറയുന്നത്. വതഅകീദൻ ലഹാ വതജദീദൻ ലഹാ, തഅകീദൻ ലഹാ, പിന്നെ അതെന്താണ് തഅകീദായിട്ട് സ്ട്രെസ് ചെയ്ത് പറയാണ് ഷഹാദത്ത് കലിമ. അതേമാതിരി അത് പുതുക്കലാണ്, ഫി കുല്ലി സബാഹിൻ വമസാ, എല്ലാ രാവിലെയും വൈകുന്നേരം. അപ്പം രാവിലെയും വൈകുന്നേരം ഇത് നാല് തവണ പറയുന്നതിലൂടെ വെറുതെ നാവ് കൊണ്ട് പറയാമെന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, അത് നമ്മൾ അംഗീകരിക്കണം, നമ്മൾ മനസ്സിൽ തട്ടി പറച്ചിലാവണം. അത് നാവിലൂടെ ഇങ്ങനെ ഉരുവിട്ടാൽ മാത്രം പോരാ, വിശ്വാസത്തോടു കൂടിയായിരിക്കണം. അള്ളാഹു, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് നമ്മൾ അംഗീകരിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനെ അവലംബിക്കണം, അവനെ തവക്കുലാക്കണം. അപ്പോഴേ ഈ ദിക്റിനൊക്കെ അതിൻ്റേതായ ആ റൂഹ് കിട്ടുള്ളൂ, ശരിയായ ഫലം കിട്ടുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഇത് അംഗീകരിച്ചുകൊണ്ട് ഇവൻ ഒരാൾ രാവിലെ നാല് തവണയും വൈകുന്നേരം നാല് തവണയും ഇത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ ദോഷങ്ങൾ പൊറുക്കും, അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, അവന് സ്വർഗ ലഭ്യമാകുമെന്നർത്ഥം. നരകത്തിൽ നിന്ന്, നരകത്തിലല്ലാത്തവർക്ക് പിന്നെ സ്വർഗത്തിലല്ല സ്ഥാനം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. രാവിലെയും വൈകുന്നേരം ഈ ദിക്ര് പതിവാക്കുക, നാല് തവണ വീതം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസുകളിൽ ചെറിയ ദുർബലത ഉണ്ട്, എന്നിരുന്നാലും ഇത് വിവിധ വഴികളിൽ വന്നിട്ടുണ്ട്, പല റിപ്പോർട്ടുകളുണ്ട്, ഇതെല്ലാം പരിഗണിച്ചാവണം. പല മുഹദ്ദിസുകളും ഈ ഹദീസിനെ ഹസൻ, സ്വഹീഹായിട്ട്, സ്വീകാര്യമായ ഹദീസായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.